താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ നിജേഷ് അരവിന്ദൻ, ഇവിടെ പാലാ ബിഷപ്പോ അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങൾ പിന്തുണക്കുന്ന ആളുകളോ ഒരു തരിമ്പ് പിന്നോട്ട് പോവുകയില്ല എന്ന നിലപാട് ഇതിനകം തന്നെ ഡോക്ടർ ജോസ് കുട്ടി ഒഴുകയിലിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. പക്ഷേ ഏതെങ്കിലും വിധത്തിൽ കേസെടുക്കുക പോലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയില്ല എന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുമുണ്ട്. പ്രതിപക്ഷമാണെങ്കിൽ തന്നെയും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടൊക്കെ എടുക്കുന്നു എന്ന് പറയുമ്പോഴും ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികളിലേക്ക് പാലാ ബിഷപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികളിലേക്ക് പോകുന്ന നില ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പരിഹാരം ഉണ്ടാവുക? സർക്കാരിൻ്റെ നിസ്സംഗത ഈ കേസെടുക്കുന്ന കാര്യത്തിൽ മാത്രമേ അല്ലേ നമുക്ക് ആക്ഷേപിക്കാനാവുകയുള്ളൂ? ഇന്നിപ്പോൾ വന്ന വാർത്താ സമ്മേളനത്തിലൂടെ വിശദീകരിച്ച കാര്യങ്ങൾ പൊതുവിൽ സമൂഹത്തിനാകെ ഗുണം ചെയ്യുന്നതല്ലേ? ഇവിടെ പാലാ ബിഷപ്പിൻ്റെതായി വന്ന പ്രസ്താവന, നേരത്തെ ശ്രീ ജോസ് കുട്ടി പറഞ്ഞു ഞങ്ങളുടെ ആളോട് പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇത് എത്തിയിരിക്കുന്നത് പൊതുസമൂഹത്തിലേക്കാണ്. ആ പ്രസ്താവന പൊതുസമൂഹത്തിനകത്ത് ഒരു വിള്ളൽ സൃഷ്ടിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കണ്ണടച്ച് ഇരുട്ടാക്കിയത് കൊണ്ട് കാര്യമില്ല. അങ്ങനെ വന്നിരിക്കുമ്പോൾ അത് എന്താണ് എന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വവും പറഞ്ഞ ആളുകൾക്കും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കുമാണുള്ളത്. സമൂഹത്തിനകത്ത് ഒരു വലിയ വിള്ളൽ വരുന്ന സമയത്ത് സർക്കാർ അവിടെ ഇടപെട്ടുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എന്താണ് പറഞ്ഞത് എന്നും എന്താണ് ഇതിന്റെ പരിഹാരമെന്നും പറയുന്ന ഒരു വളരെ ലളിതമായ പ്രക്രിയ വേണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഈ പ്രസ്താവന വന്ന സമയത്ത് തന്നെ കേരളത്തിലെ കോൺഗ്രസ് വളരെ വ്യക്തമായി ഈ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ തന്നെ നേരിട്ട് കണ്ട് സന്ദർശിച്ച് ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും പിൻവലിക്കണം എന്നും ആവശ്യപ്പെട്ടു. അതിന് എതിർ പ്രസ്താവന നടത്തിയ ആളുകളെ അവിടെയും പോയി കണ്ടു. സമൂഹത്തിനകത്ത് ഇന്നത്തെ ഒരു സമൂഹത്തിനകത്ത് ഇത് ഗുണകരമല്ല എന്ന മെസ്സേജ് കൊടുത്തു. എന്നിട്ട് വീണ്ടും ആവശ്യപ്പെട്ടു നമ്മൾക്കൊരു സർവകക്ഷി യോഗം വിളിച്ച് സർവ മത സംഘടനകളുടെ യോഗം വിളിച്ചുകൊണ്ട് പ്രശ്നം അവിടെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. ആ നിലപാടിലാണ് നിൽക്കുന്നത്. നമ്മള് മനസ്സിലാക്കേണ്ടത് കേരളം പഴയ കേരളമല്ല, ഇന്ത്യ പഴയ ഇന്ത്യയല്ല, അത്രയേറെ തിളച്ചു മറിയുന്ന ഒരു സാഹചര്യം. പക്ഷേ ശ്രീ നിജേഷ്, അവിടെ ഒരു ചോദ്യം, മുഖ്യമന്ത്രിയുടെ ചോദ്യം എനിക്ക് സാങ്കത്യമുള്ളതായിട്ട് തോന്നി. അതായത് ഒരു സർവകക്ഷി യോഗം വിളിച്ചത് കൊണ്ട് എന്താണ് ഇതിനകത്ത്? അതായത് ഇപ്പോൾ ഇത്രമാത്രം തെളിവുകളും സർക്കാർ രേഖകളുടെ പിൻബലത്തിൽ മുഖ്യമന്ത്രി തന്നെയും വന്ന് പറഞ്ഞിട്ട് ഈ കാര്യം ഡോക്ടർ ജോസ് കുട്ടി ഒഴികെ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ സമ്മതിക്കാൻ അദ്ദേഹത്തിനാവുകയില്ല. ആ സാഹചര്യത്തിൽ പ്രതിപക്ഷമടക്കമുള്ള എല്ലാ പാർട്ടികൾക്കും ഇക്കാര്യത്തിൽ ഒരു നിലപാടുണ്ട് താനും. നിങ്ങൾ ഈ സർവകക്ഷി യോഗം വിളിച്ച് ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് പ്രത്യേകിച്ച് എന്ത് കാര്യമാണ് ഉള്ളത്? അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉദ്ദേശിക്കുന്നത് പ്രതിപക്ഷം? ഇവിടെ പ്രതിദാനം ചെയ്യുന്നത്, രാഷ്ട്രീയ പാർട്ടികൾ പ്രതിദാനം ചെയ്യുന്നത് ഈ രാജ്യത്തെ ജനതയാണ്. മത സംഘടനകൾ പ്രതിദാനം ചെയ്യുന്നത് മതങ്ങളെയാണ്. അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ചില തെറ്റിദ്ധാരണകൾ അവരുടെ മനസ്സിനകത്ത് ഉണ്ട് എങ്കിൽ, നേരത്തെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ആളുകളോട് പറഞ്ഞത് എന്ന് പറയുന്ന കാര്യം അത് എന്താണ് എന്ന് ഗവൺമെന്റിന് കാര്യകാരണസഹിതം അദ്ദേഹത്തെ വ്യക്തമാക്കി കൊടുക്കാം. ബിഷപ്പിന്റെ ആശങ്ക അതേപോലെ കാര്യകാരണസഹിതം ഇങ്ങോട്ട് വ്യക്തമാക്കി കൊടുക്കാം. അത് അവിടെ ഒരു പൊതു പ്ലാറ്റ്ഫോമിനകത്ത് ചർച്ച ചെയ്തുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വിള്ളലുകളെ പറ്റി പൊതുസമൂഹം ഒറ്റക്കെട്ടായി ഇരുന്ന് ഒരു പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ അവിടെ ചായ കുടിച്ച് പിരിയലല്ല, ബിസ്ക്കറ്റ് നിന്ന് പിരിയലല്ല, കൊടുക്കുന്നത് ഒരു മെസ്സേജാണ്. ആ മെസ്സേജ് ഇന്നത്തെ സാഹചര്യത്തിൽ കൊടുക്കണമെന്നാണ് പറയുന്നത്. വർത്തമാന കാലഘട്ടത്തിലെ മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം, ഒരു മിനിറ്റ് കൊണ്ട് ബന്ധപ്പെടുത്തി വേണം പറയുക. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. 33 വർഷം മുമ്പാണ് കേരളത്തിൽ 1921 എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത്. ആ സിനിമയുടെ സംവിധായകൻ IV ശശിയാണ്. തിരക്കഥ T ദാമോദരൻ്റെതാണ്. എല്ലാവരും കണ്ട് ആസ്വദിച്ച് പുറത്തുപോയി. ഒരു വിവാദവും അത് സംബന്ധിച്ച് 33 കൊല്ലം മുമ്പ് ഉണ്ടായില്ല. ഇപ്പോ ആഷിക്കപ്പു ഒരു സിനിമ, വാരിയം കുന്നൻ എന്ന് പറയുന്ന സിനിമ എടുക്കാൻ പോകുമ്പോഴേക്കും, അതിലെ നായകനാക്കി പൃഥ്വിരാജിനെ വെക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവരുടെ അവർക്കെതിരെ വലിയ പോരാട്ടം സാമൂഹ്യ മീഡിയക്കകത്ത് ഫേക്ക് ID വെച്ചുകൊണ്ട് എത്ര മോശകരമായ പെരുമാറ്റമാണ് ഉണ്ടായത്. അവരതിൽ നിന്ന് പിന്മാറുന്നു, അത് ചർച്ച ചെയ്യപ്പെടുന്നു. കേരളം 33 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റം നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. ആ മാറ്റത്തെ ആദ്യം ഉൾക്കൊള്ളേണ്ടത് ഒരു സംശയവും വേണ്ട മതമേലധ്യക്ഷന്മാരാണ്. ആ മതമേലധ്യക്ഷന്മാർക്ക് അവരുടെ സമൂഹത്തിനോട് ഒരു മെസ്സേജ് കൊടുക്കണം. നമ്മൾ സമാധാനത്തിന് വേണ്ടി, മതം ഒരു ജീവിത ചര്യയാണ്, പരസ്പരം ഏറ്റുമുട്ടാനുള്ളതല്ല എന്ന് പറയണം. ഇത് മയക്കുമരുന്ന് കൊടുത്തുകൊണ്ട് മതത്തിലേക്ക് മാറ്റി എന്നൊക്കെ പറയുന്ന സമയത്ത് 2021 ലോകം മുഴുവൻ പറക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇത് ശരിയാണോ എന്ന ചോദ്യമാണ്. ഈ നിലയ്ക്കുള്ള നല്ല വർത്തമാനങ്ങളൊന്നും അവരെ